പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ഈ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്ന ഒരു വചനം പൗലോസ് ശ്ലീഹ തെസ്ലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. 1 തെസ്ലോനിക്ക 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. 1 തെസ്ലോനിക്ക 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം. ഈ നോമ്പുകാലത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ ശ്രദ്ധ എപ്രകാരമായിരിക്കണം എന്നതിനെ പറ്റി വളരെ വ്യക്തമായൊരു വചനം ഇന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. 1 തെസ്ലോനിക്ക 5-ാം അധ്യായം 19-ാം തിരുവചനം വായിച്ചോ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എന്താണ്? ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ വചനം ഓർപ്പിക്കുന്നത്? നിങ്ങൾ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒരിക്കൽ കൂടി വായിച്ചേ. 1 തെസ്ലോനിക്ക 5-ാം അധ്യായം 19-ാം തിരുവചനം. നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുവിൻ. 5 കാര്യങ്ങളാണ് വളരെ നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന 5 കാര്യങ്ങൾ കർത്താവ് നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഈ നോമ്പുകാലത്ത് നമ്മൾ എത്തണം. ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേരണം. നമ്മുടെ കുടുംബം ആത്മാവിന്റെ മേഖലകളിലേക്ക് എത്തിച്ചേരണം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയായി, കുടുംബമായി നമ്മൾ മാറണം. നമ്മുടെ ശുശ്രൂഷകൾ ദൈവാത്മാവ് നയിക്കുന്ന ശുശ്രൂഷകളായി മാറ്റപ്പെടണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ സംസാരം ആത്മാവിന്റെ സാന്നിധ്യമുള്ള വാക്കുകളായി മാറണം. നമ്മുടെ നടത്തം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ശൈലി, നമ്മുടെ ഇടപെടലുകൾ, നമ്മൾ പോകുന്ന വഴികൾ, നമ്മൾ ഇടപെടുന്ന മേഖലകൾ എല്ലാം ആത്മാവിന്റെ ഒരു അഭിഷേകത്തിലേക്ക് എത്തിച്ചേരണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ 5 കാര്യങ്ങൾ മറന്നു പോകരുത്. 1 തെസ്ലോനിക്ക 5-ാം അധ്യായം 19-ാം തിരുവചനം. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്? ആത്മാവിനെ നിർവീര്യമാക്കരുത്. പറഞ്ഞേ, ഒന്നാമത്തെ കാര്യം എന്താണ്? ആത്മാവിനെ നിർവീര്യമാക്കരുത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു വരും. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. 2, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എന്താണ് പ്രവചനങ്ങൾ? ബൈബിൾ അല്ലെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രബോധനങ്ങൾ. അതിനെപ്പറ്റി യോഹന്നാൻ ശ്ലീഹായുടെ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മളത് കാണും. അപ്പോ 2-മത്തെ കാര്യം ഇതാണ്, പ്രബോധനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിസ്സാരവൽക്കരിക്കരുത്. അല്ലെ, ഒരു ദൈവിക പ്രബോധനം നമുക്ക് പ്രഭാതത്തിൽ ലഭിക്കുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ 2-മത്തെ കാര്യം എന്താണ്? പ്രബോധനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത്. അടുത്തത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. ഒന്നിനെ നിസ്സാരമായിട്ട് വിടരുത്. അല്ലെ, ഇപ്പൊ ഒരാളൊരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് വിടാൻ പാടില്ല. അതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ? ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അതാണ് വചനം പറയുന്നത്, നിങ്ങൾ എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചിലത് നല്ലതാണ്, ചിലതെന്തല്ല, അത്ര നല്ലതല്ല. അപ്പോൾ നല്ലതിനെ, നല്ലവയെ മുറുകെ പിടിക്കുവെക്കും. അല്ലെ, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. ഇനി അതിൽ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിലത് നല്ലതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അല്ലെ, ഒരു ചെറിയ ഒരാളാണ് പറഞ്ഞത് എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട? അതിനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. നല്ലതാണോ നമ്മളതിനെ മുറുകെ പിടിക്കണം. അടുത്തത് എന്താണ്? തിന്മയാണോ നമ്മളതിനെ തള്ളിക്കളയണം. തിന്മയിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കും. 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണ്? ആത്മാവിനെ നിർവീര്യമാക്കരുത്. 2, പ്രവചനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത്. 3, എല്ലാത്തരം അല്ലെ, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. അങ്ങനെ പരിശോധിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടും. നന്മ, അത് നിങ്ങൾ ഇങ്ങനെ പിടിച്ചെടുക്കുവിൻ, അല്ലെങ്കിൽ നന്മയെ പിടിച്ചെടുക്കുവിൻ, മുറുകെ പിടിക്കുവിൻ. തിന്മയിൽ നിന്ന് നിങ്ങൾ ദൂരെ മാറി നിൽക്കുവിൻ, തിന്മയെ നിങ്ങൾ ദൂരെ കളയുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 1-മത്തെ കാര്യം എന്താണ്? ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? അല്ലെ, നമ്മുടെ ആത്മാവുണ്ടല്ലേ. ദേഹം, ദേഹി, ആത്മാവ്. അല്ലെ, അപ്പോ ശരീരം, ആത്മാവ്, ശരീരം, മനസ്സ്. അപ്പോ ആത്മാവുണ്ട്. അപ്പോൾ വചനം പറയുകയാണ്, ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിർവീര്യമാക്കരുത്. ഇനി എന്താണ് ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞാലുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ആത്മാവിൽ ശ്രദ്ധിക്കണം, ഈ ആത്മാവ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോൾ അല്ലെ, മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി അല്ലെ, ആദം അല്ലെ. ആദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അദാം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണെന്നാണ്. എന്താണ് മണ്ണ്? ആദം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണ് അല്ലെങ്കിൽ പൂഴി എന്നാണ്. പൂഴി, പൂഴിയിൽ നിന്ന് മെനഞ്ഞെടുത്തവനായതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനെ എന്ത് വിളിച്ചത്? ആദം. ആദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവൻ. അതാണ് പൂഴിയിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവൻ. ഇതാണ് ആദം. അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക്, എന്താണ് ഈ നാസാരന്ധ്രം? മൂക്കിലെ രണ്ട് കുഴലിലേക്ക് അല്ലെ, ആ രണ്ടു ദ്വാരങ്ങളിലേക്ക് കർത്താവ് എന്ത് ഊതിക്കയറ്റി? ജീവശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണത്? എന്താണ് ഊതിക്കയറ്റിയത്? ആത്മാവിനെ കയറ്റി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണ് അവൻ എന്തായി മാറിയത്? മനുഷ്യനായി മാറിയത് അല്ലെ. മണ്ണ് കൊണ്ടൊരു രൂപം മെനഞ്ഞുണ്ടാക്കി അല്ലെ. ഇപ്പൊ നമ്മള് ശംഖുമുഖത്ത് പോയാൽ അവിടെ ഒരു മത്സ്യകന്യകയുടെ രൂപം കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാനായി ശില്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ജീവൻ അല്ലെ. ഒരു രൂപം ഇങ്ങനെ സിമെന്റ് കൊണ്ടോ മണ്ണ് കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഉണ്ടാക്കിയതിന്റെ പ്രത്യേകത എന്താണ്? അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് എന്തിനെ കയറ്റി? ആത്മാവിനെ കയറ്റി അല്ലെ. ജീവശ്വാസം കയറ്റി, ആത്മാവിനെയാണ് ഊതിക്കയറ്റിയത്. അങ്ങനെയാണ് ഈ ശരീരത്തിലേക്ക് എന്തു വന്നത്? ആത്മാവ് വന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഈ ആത്മാവ് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അല്ല. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുള്ളത് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഛായയും സാദൃശ്യമല്ല, ആത്മാവിന്റെ ഛായയും സാദൃശ്യമാണ് ദൈവ സാദൃശ്യത്തിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, ദൈവം ആത്മാവാണ് അല്ലെ. ദൈവം ആരാണ്? യോഹന്നാൻ പറയുകയാണ്, ദൈവം ആരാണ്? ആത്മാവാണ്. ദൈവ ശരീരമല്ല, ദൈവം ആരാണ്? ആത്മാവാണ്. ദൈവം ശരീരത്തിലേക്ക് വന്നു മനുഷ്യനായി, അത് വേറെ. അപ്പൊ ദൈവം എന്താണ്? ദൈവം ആത്മാവാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ദൈവം ആരാണ്? ആത്മാവാണ്. അപ്പോൾ ആ ആത്മാവിന്റെ ഛായയും സാദൃശ്യത്തിലും ആണ് എന്ത് ചെയ്തത്? നമ്മളിലുള്ള ആത്മാവിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആത്മാവാണ് അല്ലെ. യോഹന്നാൻ 6-ൽ കർത്താവ് പറയുകയാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് എന്ത് നൽകുന്നത്? ജീവൻ നൽകുന്നത് അല്ലെ. ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് ആ വ്യക്തി ജീവൻ ഉണ്ടാകുന്നത്. ആത്മാവ് ദാതാവായ ദൈവത്തിലേക്ക് തിരികെ പോകുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു, ശരീരത്തിൽ മരിക്കുന്നു. അതാണ് മരണം. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതാണ് എന്ത്? മരണം. ആത്മാവ് ശരീരത്തിലേക്ക് വരുന്നതാണ് എന്ത്? ജനനം. മനസ്സിലാവുന്നില്ല? അപ്പോൾ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി, അപ്പൊ അത് മരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ഒരാത്മാവുണ്ട്. ഉണ്ടോ? ഉണ്ട് അല്ലെ. ആ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിർവീര്യമാക്കരുത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇത് ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവം. ദൈവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ദൈവം അല്ലെ, നമ്മൾ ഫിലാദൽഫിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു ദൈവത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഒന്ന്, ദൈവം പരിശുദ്ധനാണ്, ദൈവം സത്യവാനാണ്. രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ്. ഒരുപാട് ഗുണങ്ങൾ കർത്താവിനുണ്ട്, ദൈവത്തിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രണ്ട് ഏതൊക്കെയായിരുന്നു? ഒന്ന്, ദൈവം ഹോളി ആണ്, ദൈവം ഹോളിയാണ്. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മനസ്സിലാവുന്നുണ്ട്? പരിശുദ്ധി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനും എന്തുണ്ടപ്പം? പരിശുദ്ധിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധിയുണ്ട്. ഇനി നിങ്ങൾ തൊട്ട് മുമ്പിലുള്ള ഭാഗമെടുത്ത് 1 തെസ്സലോനിക്ക 4:7 വായിച്ചേ. തൊട്ട് മുമ്പിലത്തെ അധ്യായമാണ് 4:7. 1 തെസ്സലോനിക്ക 4:7 വായിച്ചേ. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്താണ്? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ ആത്മാവിനെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എവിടേക്കല്ല? അശുദ്ധിയിലേക്കല്ല അല്ലെ, കുപ്പത്തൊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് പരിശുദ്ധിയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും. അപ്പൊ നമ്മുടെ ആത്മാവ് എപ്പോഴും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥ ഏതവസ്ഥയാണ്? പരിശുദ്ധിയുടെ അവസ്ഥയാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു തന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സ്വീകരിക്കുന്നത്? കർത്താവിന്റെ ആ പരിശുദ്ധി സ്വീകരിക്കണം. നമ്മൾ വെറുതെ സൗണ്ട് ഉണ്ടാക്കുകയല്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ ആ പരിശുദ്ധി അല്ലെ, നമ്മളിപ്പോ പാട്ടുപാടിയാലും പ്രാർത്ഥിച്ചാലും നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചാലും ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ പരിശുദ്ധിയാണ് എന്ത് ചെയ്യുന്നത്? പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. 5 കാര്യങ്ങളാണ് നമ്മൾ ഈ നോമ്പിൽ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത്. എല്ലാവരും പറഞ്ഞേ, ആത്മാവിനെ നിർവീര്യമാക്കരുത്. ആത്മാവ് എന്ത് ചെയ്തു പോകരുത്? ചത്ത ഒരു ആത്മാവായിട്ട് മാറരുത്. കാരണം ഈ ആത്മാവ് പരിശുദ്ധിയുള്ള ആത്മാവാണ്. ഈ ആത്മാവ് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും രൂപപ്പെടുത്തിയിരിക്കുന്ന ആത്മാവാണ്, അല്ലെ? അതുകൊണ്ട് ഇപ്പം ഉദാഹരണത്തിന് പിതാവ് അരമനയിലേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛന് കാരേറ്റ് പള്ളിയുടെ ചാർജ് പോയി എടുക്കണം എന്ന് പറയുന്ന വിചാരിക്കുക. അപ്പോൾ പിതാവ് എന്നെ ഈ പള്ളിയിലേക്ക് വിട്ടു. അപ്പൊ ഞാൻ ഈ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് നോക്കി പള്ളി, അപ്പൊ ഈ പള്ളി തന്നെയാണ്. അപ്പോൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തേക്ക് പിതാവ് എന്നോട് പറഞ്ഞു, പോകുന്നത് കൊള്ളാം, എന്നെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് പിതാവിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി, അല്ലെ, പിതാവ് എങ്ങനെയായിരിക്കുന്നോ ആ അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ, അല്ലെങ്കിൽ സഭയുടെ ബാക്കിയായിട്ട്, അപ്പൊ അവിടെ പെരുദോഷം കേൾപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദേവാലയത്തിൽ മറ്റ് വഴക്കുകൾ ഉണ്ടാക്കാൻ പാടില്ല, ദേവാലയത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ ഒരു ഇത്. അപ്പൊ അത് എനിക്ക് പെരുദോഷം കേൾപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഈ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മൾ ഈ മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ ആരുടെ നാമമാണ് അശുദ്ധമാകുന്നത്? ദൈവത്തിന്റെ നാമമാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിലും എല്ലാം പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ നിമിത്തം എന്റെ നാമം വിജാതിരുടെ ഇടയിൽ അശുദ്ധമായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ വചനം പറയുന്നത്? നിങ്ങൾ നിമിത്തം എന്റെ നാമം വിജാതിരുടെ ഇടയിൽ എന്തായി മാറി? അശുദ്ധമായി മാറി. അപ്പോ നമ്മൾ നിമിത്തം എങ്ങനെയാണ്? എടുത്ത റോമാലേഖനം 2:24, റോമാലേഖനം 2:24. അപ്പൊ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പേരുദോഷം കേൾക്കുന്ന ആർക്കാണ്? ദൈവത്തിനാണ്, അല്ലെ? അപ്പൊ ഞാനിവിടെ ഒരു മോശം പ്രവൃത്തി ചെയ്താൽ അത് ആരെയാണ് ബാധിക്കുന്നത്? സഭയെ ബാധിക്കും, അല്ലെ? ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ബാധിക്കും, അതോടൊപ്പം തന്നെ സഭയെ. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആത്മാവിൽ ഒരു മോശക്കേട് വന്നാൽ അത് ആരുടെ പരിശുദ്ധിയെ, അല്ലെങ്കിൽ ആരിൽ അത് കളങ്കമായി മാറും? ദൈവത്തിൽ. അപ്പൊ അത് ദൈവത്തിന് വിഷമമായി മാറും. വായിച്ചേ റോമാലേഖനം 2:24, റോമ 2:24 വായിച്ചേ. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതിരിടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കണ്ടോ, അങ്ങനൊരു എഴുത്ത് തന്നെ എഴുതി വെച്ചിരിക്കുക. അതൊരു പഴഞ്ചൊല്ല് പോലെയാണ്. അതായത് നിങ്ങൾ നിമിത്തം, അല്ലെ, റോമായിലെ സഭയിലുള്ളവരോട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ നിമിത്തം, നീ കാരണം വിജാതിരുടെ ഇടയിൽ ഉയർന്നു നിൽക്കേണ്ട ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് മോശക്കേട് കാണിച്ചത്. നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും നമ്മൾ റോഡിൽ അടികൂടുകയും ചെയ്യും. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിൽ കണക്ക് പറയുകയും ചെയ്യും. നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുകയും വീണ് കിടക്കുന്ന ഒരാളെ നമ്മൾ വീണ്ടും ചവിട്ടുകയാണ്. ചതഞ്ഞ ഞാങ്ങൾ നമ്മൾ ഒടിക്കുകയാണ്, പുകഞ്ഞ തെരി നമ്മൾ ഊതിക്കെടുത്തുകയാണ്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വേദനിപ്പിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്. കാരണം ഈ ആത്മാവ് ഇവിടെ നിന്ന് വന്ന ആത്മാവാണ്, ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവാണ്. ഇനി ഈ ആത്മാവിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഈ ആത്മാവ് പരിശുദ്ധമായ ഒരു ആത്മാവാണ്. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തന്ന ആത്മാവ് എന്ത് ആത്മാവാണ്? പരിശുദ്ധമായ ഒരാത്മാവാണ്, പരിശുദ്ധമായ ഒരാത്മാവാണ്. അപ്പോൾ ഈ ആത്മാവിനെ വേണ്ടത്ര ശ്രദ്ധയോടെ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. നമ്മൾ നോമ്പ് നോക്കുന്നത് കുറച്ച് ആഹാരം ക്രമീകരിച്ച് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കുറച്ചും കൂടി ശ്വാസം മുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നോമ്പ് നോക്കുന്നത്, മറിച്ച് നമ്മുടെ ആത്മാവിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഏതെങ്കിലുമൊക്കെ അശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോമ്പ് നോക്കുന്നത്. അപ്പോൾ ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞാൽ പരിശുദ്ധി കുറഞ്ഞു പോകരുത്, സത്യസന്ധത കുറഞ്ഞു പോകരുത്. എല്ലാ ആത്മാവിനെയും ദൈവം സൃഷ്ടിച്ചത് നല്ല പരിശുദ്ധിയിലും നന്മയിലുമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ ചിന്തിച്ചതുപോലെ വല്ലതാണോ ഇപ്പൊ ചിന്തിക്കുന്നത്? അല്ലെ, ചെറുപ്പമായിരുന്നപ്പോൾ നമ്മൾ നിഷ്കളങ്കമായി ഇടപെട്ടതുപോലെയാണോ ഇപ്പോൾ ഇടപെടുന്നത്? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ലെ, നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ചിന്തിച്ചതുപോലെ അല്ല ഇപ്പൊ ചിന്തിക്കുന്നത്. അല്ലെ, കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചിന്തിച്ച് അങ്ങനെയുള്ള ചിന്തകളൊന്നും, ക്രൂക്കട്ട് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരികയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ ഓരോ പ്രായത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആത്മാവിൽ കളങ്കം വന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആർക്കിട്ടൊരു പണി കൊടുക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ തെറ്റായിട്ട് കാണാം. അല്ല, ഒരു നല്ല കാര്യമാണ് പറയുന്നതെങ്കിലും ഉടനെ അതിനെ വേറെ ഒരു മോശമായിട്ട് ചിന്തിക്കുകയാണ്. അത് നമ്മുടെ പ്രശ്നമല്ല. ഈ ശരീരത്തിന്റെ പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ട് ആത്മാവിൽ നിഴൽ വീഴുന്നത് കൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഒരാൾ കുഞ്ഞായിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. എവിടെയാണ് ശിശുവായി മാറേണ്ടത്? ആത്മാവിന്റെ പരിശുദ്ധിയിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ശിശുക്കളെ പോലെ ആയി തീരുക എന്ന് പറഞ്ഞാൽ ശിശുവായിരുന്നപ്പോൾ നിനക്കുണ്ടായിരുന്ന ആത്മാവിന്റെ പരിശുദ്ധി നീ എന്ത് ചെയ്യണം? സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നീ എത്തിയില്ലെങ്കിൽ, ആ പരിശുദ്ധിയിലേക്ക് നീ എത്തിയില്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ 80 വയസ്സുള്ള ഒരു അമ്മച്ചി 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലെ ആകുക എന്നുള്ള അർത്ഥം. ആത്മാവിന്റെ പരിശുദ്ധി 80-ൽ നിന്ന് 4-ലേക്ക് എത്തണം. മനസ്സിലാവുന്നുണ്ടോ? ആ 80-ൽ നിന്ന്, അല്ലെ, 80-ന്റെ ആ വലിയ അശുദ്ധിയിൽ നിന്ന് 4-ന്റെ പരിശുദ്ധിയിലേക്ക് ഒരാത്മാവ് എത്തിച്ചേരണം. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ആത്മാവിൽ ഈ തെറ്റുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് എന്തായി മാറും? നിർവീര്യമായി മാറും. അല്ലെ, ഒരു വണ്ടി, ഒരു വാഹനം, ഒരു എൻജിൻ, ആ എൻജിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഓയിൽ ഒഴിക്കുന്നില്ല, സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ അതിങ്ങനെ കരിപിടിച്ച് കുറെ കഴിയുമ്പോൾ ഈ എൻജിൻ എന്ത് ചെയ്തു പോകും? നിന്നു പോകും. അല്ലെ, നിർവീര്യമായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ആത്മാവ് എൻജിൻ പോലാണ്. അപ്പൊ അതിനെ കൃത്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം, അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കൃത്യമായിട്ട് അത് സർവീസ് ചെയ്തില്ലെങ്കിൽ ഈ എൻജിൻ വഴിയിലായി പോകും, ഈ വണ്ടി പിന്നെ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ബാധിച്ചിരിക്കുന്ന കളങ്കങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് കഴുകി വിശുദ്ധീകരിക്കണമെന്ന് ഈശോ നമ്മെ ഓർപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ആത്മാവിൽ നമ്മൾ എങ്ങനെയാണ് ഈ പരിശുദ്ധി സ്വീകരിക്കുന്നത്? അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്ത് പ്രശ്നം പറ്റുന്നത്? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? യോഹന്നാന്റെ ലേഖനം എടുത്തേ, 1 യോഹന്നാൻ അവസാന അധ്യായം, 1 യോഹന്നാൻ 5-ാം അധ്യായം, 1 യോഹന്നാൻ 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം. 1 യോഹന്നാൻ 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം. 1 യോഹന്നാൻ 5:19 വായിച്ചേ. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അത്രയും മതി. എന്താണ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്? യോഹന്നാൻ പറയുകയാണ്, നമ്മൾ ആരുടെയിലാണ്? നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. എന്താണ് ദൈവത്തിൽ നിന്നുള്ളത്? ആത്മാവ്. ഉണ്ടോ? നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന ദൈവത്തിന്റെ സംഭാവന? എന്താണ്? ഈ ആത്മാവാണ്. ദൈവത്തിൽ നിന്ന് വന്നത് എന്താണ്? ആത്മാവാണ്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ആരുടെ ശക്തി വലയത്തിലാണ്? ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് വായിച്ചേ. എവിടെ കിട്ടിയോ? നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം എന്ത് ചെയ്യുന്നു? ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എവിടെയാണ്? നമ്മൾ ജീവിക്കുന്നത്, ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകം ആരുടെ പിടിയിലാണ്? ദുഷ്ടന്റെ ശക്തി വലയത്തിൽ ആണ്. യോഹന്നാൻ പറയാണ്, നിങ്ങൾ ദൈവത്തിൽ വന്നതാണ്, ഓക്കെ. പക്ഷെ പ്രശ്നം എന്താണ്? നിങ്ങൾ ജീവിക്കുന്നത് ലോകത്തിലാണ്. ലോകം ആരുടെ പിടിയിലാണ്? ഈ പിശാചിന്റെ പിടിവലയത്തിലാണ്. പിശാചിന്റെ നീരാളിപ്പിടുത്തത്തിനകത്താണ് ഈ ലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എന്താണ്? ലോകത്തിന്റെ ശക്തി വലയത്തിലാണ്. ഇപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? നല്ല കാര്യങ്ങളാണ്. മോശകാര്യങ്ങൾ എന്തെങ്കിലും വരുമോ? ഇല്ല, ആത്മാവിൽ നിന്നും വരില്ല. ആ ആത്മാവിൽ നിന്ന് വരുന്നത് ഒന്നും ഒരു പ്രശ്നമില്ല. ടാങ്കിൽ കിടക്കുന്ന വെള്ളം വളരെ നല്ലതാണ്, പക്ഷെ ടാങ്കിൽ നിന്ന് ഇട്ടിരിക്കുന്ന പൈപ്പ് അഴുക്കാണ്. അതുകൊണ്ട് ടാപ്പിൽ വരുന്ന വെള്ളം മോശമാണ്. മനസ്സിലാവുന്നുണ്ടോ? ടാങ്കിൽ കിടക്കുന്ന വെള്ളം എന്താണ്? ഒന്നാം തരം വെള്ളമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ക്വാളിറ്റി വെള്ളമാണ് കിടക്കുന്നത്. പക്ഷെ ടാപ്പിലേക്ക് എത്തുമ്പോ ആ വെള്ളത്തിന് പ്രശ്നം വന്നു. കാരണം എന്താണ്? ഇട്ടിരിക്കുന്ന പൈപ്പിനകത്തൊരു പ്രശ്നമാണ്. ആത്മാവ് നല്ലതാണ്, പക്ഷെ ഇത് കിടക്കുന്ന പൈപ്പ് ഈ ശരീരമാണ്. അപ്പൊ അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ആത്മാവിൽ നിന്നൊരു കാര്യം വരുമ്പോൾ ശരീരത്തിലൂടെയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ശരീരത്തിൻ്റെതായ മാലിന്യങ്ങൾ വരുന്നു. അപ്പൊ പ്രശ്നം എന്താണ്? റിസൾട്ട് അവസാനം വരുന്ന വെള്ളം അല്പം മോശമായിട്ട് മാറി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണെന്നറിയാമോ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതായത് നമുക്കിപ്പോ ഒരാൾ നമ്മുടെ മുമ്പിൽ സഹായത്തിന് വരുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് എന്താണ്? അയാളെ സഹായിക്കണമെന്ന് തന്നെയാണ്, അല്ലെ? പെട്ടെന്ന് ഒരു മാനുഷികമായ ചിന്ത കയറി വരും, സഹായിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ. അപ്പൊ അല്ലെങ്കിൽ ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോ നമുക്ക് തോന്നും, അയ്യോ ഇത് നമ്മളൊരു വിഷയമാണല്ലോ. പിന്നെ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, അതൊക്കെ ഇപ്പൊ ആർക്കാണ് ഇല്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് നന്മ ചെയ്യുമ്പോഴും അത് ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. പക്ഷെ ഈ ശരീരത്തിന്റെ ട്യൂബിനകത്തൂടെ കയറി നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോ ചില ചിന്തകൾ മോശമായിട്ട് മാറുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ അങ്ങനെ ചില അശുദ്ധി, ഭൗമികത കയറി വരും. അപ്പോൾ ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന പോയിന്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു 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 സ്വർഗീയ കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിനകത്തേക്ക് എന്ത് കയറി വന്നു? ഒരു 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 ഭൗമിക കാര്യം കയറി വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഭൗമിക കാര്യം ഇങ്ങനെ അങ്ങോട്ട് കയറി വന്നിട്ട് അതിനകത്ത് ആ ചിന്തക്കകത്തേക്ക് ഒരു തെറ്റായ ഒരു കാര്യം കയറി വന്നു. അപ്പൊ ഒരു നല്ല കാര്യം പറയുന്നു, ഉടൻ തന്നെ അതിനൊരു കൗണ്ടർ പറയും, അല്ലെ? ഇപ്പൊ നമ്മളൊരു നല്ല കാര്യം കേൾക്കുന്നു, ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ അതിന് എതിരായിട്ടുള്ളൊരു കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അതിനൊരു ഉദാഹരണം ബൈബിളിൽ കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. 6-ാമത്തെ അധ്യായത്തിൽ 41 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈശോ വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈശോ വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജീവന്റെ അപ്പം എന്നാണ് അതിന്റെ ഹെഡിങ്. തന്നെ ജീവന്റെ അപ്പം. എന്താണ് ജീവന്റെ അപ്പം? പരിശുദ്ധ കുർബാനയാണ് ജീവന്റെ അപ്പം. അപ്പോൾ ആ ജീവന്റെ അപ്പത്തെ പറ്റി ഈശോ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് കണ്ടോ 41-ാമത്തെ വചനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, വായിച്ചോ, ജീവന്റെ അപ്പം ഞാനാണ്. മതി. ഈശോ എന്താ പറഞ്ഞത്? ഈശോ ആളുകളോട് പറഞ്ഞു കൊടുത്തു, അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ അതിനകത്ത്? ഉണ്ടോ? തെറ്റില്ലെന്ന് മാത്രമല്ല, ഏറ്റവും വലിയൊരു ശരിയാണ്, അല്ലെ? തെറ്റില്ല എന്നത് കാരണം ആരാണ് പറയുന്നത്? ഈശോയാണ് പറയുന്നത്, അല്ലെ? ഈശോ സത്യമാണ്, വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ ഈശോ പറയുന്ന കാര്യത്തിൽ തെറ്റില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. കണ്ട, ഒരു സ്വർഗീയ കാര്യം പറയുകയാണ്. സ്വർഗത്തെ സംബന്ധിച്ചൊരു കാര്യം പറയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. തൊട്ടടുത്ത വചനം വായിച്ചേ. ഇത് കേട്ടപ്പോ ഉടൻ തന്നെ മറ്റു ചില ആളുകൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, യഹൂദർ അവനെതിരെ പിറുപിറുത്തു. യഹൂദർ എന്ത് ചെയ്തു? അവനെതിരെ പിറുപിറുത്തു. അവൻ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ. അടുത്തെന്താണ്? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നു? ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലേ മനസ്സിലാവില്ല. അതായത് ഒരു സ്വർഗീയ കാര്യം ഈശോ പറയുകയാണ്. എന്താ? ഒരു നന്മ പറയണം, ആത്മാവിന്റെ ഒരു വാക്ക് പറയുകയാണ്. എന്താണ് ആത്മാവിന്റെ വാക്ക്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനോടൊപ്പം ഞാനാണ്. അപ്പൊ ഭൂമിയിൽ നിന്ന് കുറെ കഴങ്ങന്മാര് ഉടനെ പറയുകയാണ്, എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്നൊരുത്തൻ ഇറങ്ങി വരുന്നത്? ഇവന്റെ അപ്പനല്ലേ എന്താണ്ട അവിടെ ആശാരിപ്പണി ചെയ്യുന്ന തച്ചൻ, ഇവന്റെ അമ്മയല്ലേ വെള്ളം എടുത്തോണ്ട് അങ്ങോട്ട് പോയത്, പിന്നെ ഇവൻ അവരുടെ മകനല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു സ്വർഗീയ കാര്യം പറഞ്ഞു, അപ്പൊ തന്നെ അവിടെ ഒരു ഭൗമിക കാര്യം വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഒബ്സ്റ്റക്കിൾ വരികയാണ്. ഇനി ഇനി താഴോട്ട് വായിച്ചേ. ഇനി അവിടെ അതുപോലത്തെ ഉദാഹരണങ്ങൾ താഴെയുണ്ട്. 47-ാമത്തെ വചനം, അല്ല 51-ാമത്തെ വചനം, 51 പെട്ടെന്ന് വായിച്ചോ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈശോ പറഞ്ഞ നല്ല കാര്യമാണ്. ഈശോ പറയുകയാണ്, വീണ്ടും മനസ്സിലാക്കി കൊടുത്തു. അതായത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ളപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും, അവൻ എന്ത് ചെയ്യില്ല, മരിക്കുകയില്ല. ഉടനെ 52 വായിച്ചേ. കണ്ടോ, ഇതേപ്പറ്റി ഉടൻ തന്നെ യഹൂദർക്കിടയിൽ വീണ്ടും തർക്കമുണ്ട്. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും? നേരത്തെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ ഉടനെ പറഞ്ഞു, കണ്ടോ ഇവന്റെ അപ്പനല്ലേ പോലെ, പിന്നെ ഇവൻ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്നത്? ഇവൻ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ചവനല്ലേ? കണ്ടത് മനസ്സിലാവുന്നില്ല. രണ്ടാമത് വീണ്ടും പറയണം, ഈശോ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു മാത്രമല്ല, എന്റെ ശരീരമാകുന്ന അപ്പം നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ ഒരു കാലത്തും മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഉടനെ ചെയ്യുകയാണ്. ഉടനെ നമുക്ക് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ശരിയാണെന്ന് തോന്നും. പക്ഷേ ഇതാണ് ഒരു ദൈവിക കാര്യം വരുമ്പോൾ തന്നെ അതിനെതിരെ ഒരു നെഗറ്റീവ് വരിക, അല്ലെ? ഒരു പോസിറ്റീവ് വരുമ്പോൾ തന്നെ ആ സമയത്ത് ഒരു നെഗറ്റീവ്, അല്ലേ? രണ്ടും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ആയിപ്പോയി, സീറോ ആയിപ്പോയി. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ പലപ്പോഴും പൂജ്യത്തിൽ നിൽക്കാനുള്ള കാരണം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാത്തതിന്റെ കാരണം ഇതാണ്. നമ്മൾ കുറെ നന്മ ചെയ്യുന്നു, എന്നാൽ അതിൽ തന്നെ തിന്മയും നമ്മൾ കാണും. ആ നന്മയും തിന്മയും കൂടെ അടിച്ചുപോയി സീറോ ആയി മാറി. അതൊരു പ്രിൻസിപ്പിൾ. പല ജീവിതങ്ങളും ഉയരാത്തതിന്റെ കാരണം ഇതാണ്, അല്ലേ? അതുകൊണ്ട് ചില ആളുകൾ പറയോ, ഞങ്ങള് പിന്നെ മോശമായിട്ട് ജീവിക്കുന്നില്ലല്ലോ, ഞങ്ങള് പിന്നെ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞങ്ങള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ പെരുന്നാളിന് സംഭാവന കൊടുത്ത ആളുകളാണല്ലോ. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇതൊക്കെ നന്മകളാണ്, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, സംശയമൊന്നുമില്ല. 3 കാര്യങ്ങൾ പോസിറ്റീവാണ്. പക്ഷേ പ്രശ്നം എന്താണ്? 4 നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യരുത്, നിർവീര്യമാക്കരുത്, അല്ലെ? നമ്മൾ ഈ നോമ്പ് കാലത്തെ പ്രാർത്ഥനകളിലൊക്കെ പ്രധാനപ്പെട്ടൊരു സന്ദേശമായിട്ട് നമുക്ക് നൽകുന്ന ഇങ്ങനെയാണ്, ആത്മാവിൽ മാറ്റമുണ്ടാകട്ടെ, അല്ലെ? ആത്മാവിൽ മാറ്റമുണ്ടാകട്ടെ. വാക്കിലല്ല, വാക്കുകൊണ്ട് നമുക്ക് എന്തും പറയാം, പക്ഷെ ആത്മാവിനുള്ളിൽ മാറ്റമുണ്ടാകട്ടെ. ഞാൻ നല്ലവനാണ്, നല്ലവനാണെന്ന് എനിക്ക് പറയാം, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കണം, ഞാൻ നല്ലവനാണോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നല്ലവനാണോ? ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വളരെ നല്ലവനാണ്, പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഞാൻ പരിശോധിക്കണം, ഞാൻ നല്ലവനാണോ? അതുകൊണ്ടാണ് ഈശോ തുടക്കത്തിലേ പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, മനസ്സിൽ മാറ്റമുണ്ടാകട്ടെ, ശരീരത്തിലല്ല, മാനസാന്തരപ്പെടുവിൻ, അകത്ത് മാറ്റം സംഭവിക്കട്ടെ. അകം നിർവീര്യമാകി പോകരുത്. പുറം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, പക്ഷെ അകം എങ്ങനെയാണ്? അതാണ് നോമ്പുകാലം. അത് പരിശോധിക്കുന്ന കാലമാണ് നോമ്പുകാലം. അപ്പോ ഈ ആത്മാവിന്റെ ഒരു പ്രത്യേകത, ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകണം, അല്ലെ? എന്ത് നന്മ വരുമ്പോഴും, അല്ലെ? ഈശോ പറഞ്ഞാൽ പോലും, അല്ലെ, ദൈവം പറഞ്ഞാൽ പോലും അതിനെതിരെ പറയുകയാണ് ഇവിടെ, അല്ലെ? ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയതാണ്. ഉടനെ പറയുകയാണ്, അതെങ്ങനെയാണ് ഒരുത്തരം സ്വർഗത്തിൽ നിന്നിറങ്ങാൻ പറ്റുന്നത്? എന്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുമെന്ന്. അതെങ്ങനെയാണ് ഒരാളുടെ ശരീരം ഭക്ഷിക്കുന്നത്? മനസ്സിലാവുന്നില്ല, അല്ല? ഒരു ദൈവിക ജ്ഞാനം അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആത്മാവിനെ നിർവീര്യമാക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, നമ്മളത് നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നല്ല കാര്യങ്ങൾ പറയുവാനും ചെയ്യുവാനുമുള്ള കഴിവുണ്ട്, നമ്മളത് നഷ്ടപ്പെടുത്തരുത്, അല്ലെ? നമുക്ക് ഒരു ദൈവിക കാര്യം ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾക്ക് ഒരു രോഗിയെ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മളത് കളയരുത്. നമുക്ക് 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ട്, നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് വചനം പറയാനുള്ള കഴിവ് കർത്താവ് തന്നിട്ടുണ്ട്, നമ്മളത് നഷ്ടപ്പെടുത്തരുത്. വചനം പഠിക്കാനുള്ളൊരു ശക്തി ആത്മാവിലുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറാനുള്ള കൃപ തന്നിട്ടുണ്ട്, നമ്മളത് നഷ്ടപ്പെടുത്തരുത്. നല്ല ബന്ധങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, നമ്മളത് നഷ്ടപ്പെടുത്തരുത്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ഇങ്ങനെയാണ്. നമുക്ക് ഇതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ ലളിതമായ കാര്യങ്ങളാണ്. കുറെ കൂടി മെച്ചപ്പെട്ടൊരു ജീവിതമായി മനോഭാവങ്ങളിൽ നമുക്ക് മാറ്റമുണ്ടാകണം. മനോഭാവം, നമ്മൾ വളരെ സാധാരണപ്പെട്ടൊരു മനുഷ്യനാണ്, നമ്മൾ എളിമയുള്ളവനാകണം, അല്ലെ? ശതാധിപൻ വന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ ഒരു ഒരു ജോലിക്കാരൻ വയ്യാതായി കിടക്കുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ സെഞ്ചൂറിയൻ, ശതത്തിന്റെ അധിപനാണ്, 100 സൈനികരുടെ അധിപനാണവൻ. അപ്പൊ ആ കൂട്ടത്തിൽ ഉള്ള ഒരാള്, തന്റെ വേലക്കാരിൽ ഒരാൾ വയ്യാതായി കിടക്കുന്ന സമയത്ത്, ആത്മാവിന്റെ നന്മയാണ്, കിടക്കുന്ന സമയത്ത് ഇവൻ നേരിട്ട് ആരെങ്കിലും വിട്ടാതെയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അധികാരമുള്ളവനാണ് അവൻ. നേരിട്ട് പോയിട്ട് യേശുവിനോട് പറയുകയാണ്, എന്റെ ഭൃത്യൻ വയ്യാതായി കിടക്കുന്നു, ഒന്ന് സുഖപ്പെടുത്തുവോ, അല്ല ഒന്ന് സുഖപ്പെടുത്തണേ. അപ്പൊ ഈശോ പറഞ്ഞു, ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അതായത് തന്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു സാധു മനുഷ്യൻ വയ്യാതായി കിടക്കുമ്പോ ഈ അധികാരത്തിലിരിക്കുന്ന അധിപൻ, ശതാധിപൻ, അധിപനാണ് അവൻ, അവൻ അധികാരമുള്ളവനാണ്, അവൻ വന്ന് യേശുവിനോട് ഡയറക്റ്റ് പറയണം, ഒരു എടുത്തു കൊടുത്തുവിടുവല്ല. അത് ഇങ്ങനെ ഒരാൾ വയ്യാതെ കിടപ്പുണ്ട്, പോവാന്നെങ്കിൽ ഇതുവഴി ഒന്ന് കയറണേ, ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് പോകാം, അങ്ങനല്ല പറയുന്നത്. ഇവൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം, യേശുവിനെ കാണാൻ വേണ്ടി ക്യൂവിൽ നിന്നിട്ട് ടോക്കൺ വാങ്ങിച്ച് ക്യൂവിൽ നിന്ന് ആ യേശുവിനോട് പോയി പറയണം, കർത്താവ്, എന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നുമല്ല, അവന്റെ ഭാര്യയുടെയോ മക്കളുടെയോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, അവനൊരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമല്ല, അവൻ ശതാധിപൻ മാറി സഹസ്രാധിപനാവാൻ വേണ്ടിയിട്ടല്ല, അവൻ അവന്റെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ വേദനയെ സ്വന്തം വേദനയായി കണ്ടുകൊണ്ട്. ആത്മാവ് നിർവീര്യമായിട്ടില്ല ഈ മനുഷ്യന്റെ. അതാണ് നല്ലൊരു മാതൃകയാണത്, ബൈബിൾ കാണിച്ചിരുന്നൊരു മാതൃകയാണ്. അവന്റെ ആത്മാവ് നിർവീര്യമായിട്ടില്ല. സഹോദരനെ തന്നെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക, ഇതാണ് ഈശോ പറഞ്ഞത്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു തൻ അവൻ വന്ന് യേശുവിനോട് പറയണം, കർത്താവേ, എന്റെ ഒരു വേലക്കാരൻ വയ്യാതായി കിടപ്പുണ്ട്, കർത്താവേ ഒന്ന് സുഖപ്പെടുത്തണേ. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഇനിയാണ് എന്താണ് അടുത്ത ട്വിസ്റ്റ്? ഈശോ എല്ലാ ജോലികളും, അവിടുത്തെ ശുശ്രൂഷ എല്ലാം അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവൻ ഞെട്ടിപ്പോയി. ഇവൻ എന്താ പറഞ്ഞത്? ഇവൻ പറയാണ്, കർത്താവേ, അങ്ങന്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. കണ്ടോ? ആ കർത്താവ് എപ്പോഴാ വരുന്നത്? അങ്ങനെയൊന്നുമല്ല ചോദിച്ചത്. കർത്താവെ, എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എന്റെ വേലക്കാരൻ സുഖപ്പെട്ടുകൊള്ളും. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ കാര്യം. എന്താണെന്നറിയാമോ? അടുത്ത കാര്യം എന്താണെന്നറിയാമോ? അവൻ പറയുകയാണ്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പോകുന്നു. ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം അറിയാമോ? ഇസ്രായേലിലെങ്ങും ഇതുപോലെ കൊള്ളാവുന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. കൂട്ടത്തിൽ നിൽക്കുന്ന 12 നോക്കിക്കൊണ്ടാണ് പറയുന്നത്, ഇസ്രായേലിലെങ്ങും ഇതുപോലെ മെച്ചപ്പെട്ട ഒരുത്തനെ കിട്ടിയിട്ടില്ല. എന്താണ് ഈശോയോടവൻ പറഞ്ഞത്? കർത്താവെ, എനിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് എന്റെ കീഴിൽ ആളുകളോട് പോകാൻ പറഞ്ഞാൽ പോകും. നീ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, ഈ രോഗത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പറഞ്ഞാ മതി, രോഗത്തിന് കാരണമായ ആ അരൂപി വിട്ടുപൊക്കോളും, നീ വരണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഇത് കർത്താവിന്റെ അധികാരത്തെ അവൻ പറയാണ്. കർത്താവിന് പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട് ഈ നിൽക്കുന്ന 33-കാരന്. കണ്ടോ? അവൻ പറയാണ്, കർത്താവെ, നിനക്ക് അധികാരമുണ്ട്, നീ വന്ന് മെനക്കെടണ്ട, നീ അത്രയും വരാൻ എന്നെ യോഗ്യത എനിക്കില്ല. അതാണ്. അല്ലാതെ വരാത്തത് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ? വിശ്വാസം കൂടുതലാണ്. അവൻ പറയാണ്, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, നീ ഇവിടെ നിന്നൊന്ന് കരമുയർത്തിയാൽ മതി. അവന്റെ ഒരു വിശ്വാസം. ഈശോ പറയുകയാണ്, ഇസ്രായേലിലും, ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ടല്ല ഈശോ വന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് വേണ്ടി വന്നതാണ്. ഈ ബൈബിളിലെങ്ങും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പിന്നെ കാണത്തില്ല. ഇസ്രായേലിലെങ്ങും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അസാധാരണമായ ഒരു വിശ്വാസം. അങ്ങനെയുള്ള അനേകം ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. വലിയ വിശ്വാസത്തിൽ ജീവിക്കുന്ന അനേക സാധാരണപ്പെട്ട ആളുകളുണ്ട്, അല്ലെ? ഞാൻ പലരെയും കണ്ടുമുട്ടുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾ, വലിയ വേദനകൾ, എല്ലാ ദിവസവും വേദനയും ഭാരവും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരാളും പറയുകയാണ്, അച്ഛാ പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിച്ചാ മതി കേട്ടോ, പ്രാർത്ഥിച്ചാ മതി. എനിക്കൊരമ്മയെ അറിയാം, അവർക്ക് സ്ഥിരസുഖമാണ്, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത അസുഖങ്ങളാണ്. ഒന്ന് മാറി അസുഖമാണ്. ഞാനിത് പറയുന്ന ദിവസവും അവരിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനിത് പറയുമ്പോഴും അവരൊരു ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ പറയുന്നത് എന്താണ്? ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ അവർക്ക് എങ്ങനെ എത്ര വിശ്വാസം കിട്ടും? വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഇന്നലെ പ്രാർത്ഥിച്ചു, അസുഖം മാറി, ഇന്ന് അതിനേക്കാൾ നല്ല ഒരെണ്ണം, ഒന്ന് മാറി ഒന്ന് മാറി. എനിക്ക് അവരെ കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞാൻ അന്ന് മുതൽ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ, ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതാണ് എൻ്റെ രസം, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഉടനെ കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കണേ, ഹോസ്പിറ്റലിലേക്ക് പോവാണ്, പ്രാർത്ഥിക്കണേ. കണ്ടോ, അതിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ അങ്ങനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് പോവാച്ചാൽ അത് കണ്ടോ വിശ്വാസം നഷ്ടപ്പെടാം. കാരണം ആവർത്തിച്ച് ഇങ്ങനെ രോഗങ്ങളും പീഡകളും വരുമ്പോൾ ഇപ്പം ആത്മാവിനെ നിർവീര്യമാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോട്ടമൊന്നും ഈ ശരീരത്തിലല്ല, അവൻ്റെ നോട്ടം മുഴുവൻ എവിടെയാണ്? ഉന്നതങ്ങളിലാണ്, അല്ലേ? ഉന്നതങ്ങളിലുള്ളവയെ നിങ്ങൾ ലക്ഷ്യം വെക്കും. അതാണ് ഈശോ പറഞ്ഞത്, ഉന്നതങ്ങളിലുള്ളവയെ ലക്ഷ്യം വെക്കും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ കാര്യം. നമ്മൾ നേരത്തെ 5 കാര്യങ്ങളാണ് കണ്ടത്. നമ്മൾ കണ്ട ലേഖനം ഏതാണ്? തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനമാണ്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കുന്നുണ്ടോ? ഈ പരിശുദ്ധി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോകരുത്. എവിടെയെങ്കിലും ഈ പരിശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ അതിനെ തിരികെ കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിരന്തരം ഇത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നിരന്തരം നമ്മളിത് വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ആത്മാവ് എന്ത് ചെയ്യാൻ പാടില്ല? നിർവീര്യമായി പോകാൻ പാടില്ല. നിരന്തരം നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അടുത്തത്, പ്രവചനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ എടുത്ത ലേഖനം 2 യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 1 അധ്യായമേ ഉള്ളൂ. അതിലെ 9-ാമത്തെ വചനം വായിച്ചേ. 9-ാമത്തെ വചനം, ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. ണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. വചനം പറയുകയാണ്, ക്രിസ്തുവിന്റെ പ്രബോധനത്തെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുത്തിന് എന്തില്ല? ദൈവമില്ല. അതായത് ദൈവം പറയുന്ന ചില പ്രബോധനങ്ങൾ, കർത്താവ് സഭയിലൂടെയാണ് ഈ പ്രബോധനം നമുക്ക് നൽകുന്നത്. മജിസ്റ്റീരിയം എന്നാണ് ഇതിനെ പറയുന്നത്, മജിസ്റ്റീരിയം ഓഫ് കാത്തലിക് ചർച്ച്. മജിസ്റ്റീരിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സഭയുടെ പഠിപ്പിക്കുവാനുള്ള അവകാശം. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ മറിയം, പരിശുദ്ധ അമ്മ ആരാണ്? നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്. ഇതാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സഭയാണ്. റോഡിൽ നിൽക്കുന്ന ഒരാളല്ല പഠിപ്പിക്കുന്നത്. ആരാണ് പഠിപ്പിക്കുന്നത്? സഭയാണ് പഠിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ സഭയുടെ പ്രബോധന അധികാരം എന്ന് പറയുന്നത്, മജിസ്റ്റീരിയം ഓഫ് കാത്തലിക് ചർച്ച്. അപ്പോൾ ഈ മജിസ്റ്റീരിയം ഓഫ് കാത്തലിക് ചർച്ചിൽ നമ്മൾ വിശ്വസിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ, സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ സഭ പറയുകയാണ് 50 ദിവസം നോമ്പ് നോക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, 50 ദിവസം നോക്കുന്ന എന്തിനാ? 36 ദിവസം നോക്കിയാൽ പോരെ? അല്ലെങ്കിൽ 30 ദിവസം, 1 മാസം 30 ദിവസം അല്ലെ, 30 ദിവസം നോക്കിയാൽ പോരെ? 50 ദിവസം എന്തിനാണ്? 50 ദിവസം എന്നുള്ളത് സഭ പഠിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മളത് നോക്കുക, അല്ലെ? 3 നോമ്പിൽ വിവാഹങ്ങൾ നടത്താൻ പാടില്ല. സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രബോധനമാണ്, ഒരു കൽപ്പന. അതിന് പിന്നിലൊരു കാര്യമുണ്ട്. ചുമ്മാ ആ സമയത്ത് കല്യാണം നടത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നല്ല. 3 നോമ്പിൽ നമ്മൾ കൂടുതൽ ആത്മീയമായി ഒരുങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് ആഘോഷങ്ങൾ പാടില്ല. അതാണ് അതിന്റെ പിന്നിലുള്ള സ്പിരിറ്റ്. അപ്പൊ ഒരാൾ ചിന്തിക്കണം, എന്നെ 3 നോമ്പിൽ കല്യാണത്തിൽ കെട്ടിയാൽ കെട്ടുമുറുകില്ലേ? അപ്പൊ നമ്മൾ എതിര് ചിന്തിക്കുക. കണ്ടോ, ഇതാണ് സഭ നൽകിയിരിക്കുന്ന ഒരു പ്രബോധനം, അല്ലെ? വിശുദ്ധ കുർബാനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നാം ശബ്ദമുയർത്തി പറയണം. അപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ്, എന്റെ ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ ദൈവം കേൾക്കില്ലേ? സഭ നൽകിയിരിക്കുന്ന ഒരു പ്രബോധനമാണ് എന്ത്? നീ ശബ്ദം ഉയർത്തി പറയണം. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മൾ തലകുനിക്കണം. ഒരു പ്രബോധനം നൽകുകയാണ്. അതിന് പിന്നിലൊരു ഒരു കാര്യമുണ്ട്. തല വണങ്ങി ദൈവത്തെ സ്വീകരിക്കുക, കൂടുതൽ കൃപയിൽ ദൈവത്തെ സ്വീകരിക്കുക, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോ വചനം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവീക പ്രബോധനങ്ങളെ നിരസിക്കുവാൻ പാടില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രവചനങ്ങളെ നിന്ദിക്കരുത്. ഇവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ, രണ്ടാം ലേഖനത്തിൽ 9-ാമത്തെ വചനത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ടു പോകുന്ന ഒരുവന് ദൈവമില്ല. അപ്പൊ പ്രബോധനത്തിൽ ലംഘനം നടത്തി അല്ലെങ്കിൽ പ്രബോധനം സ്വീകരിക്കാതെ ഒരു യുവാവ് മുന്നോട്ട് പോകാൻ പാടില്ല. പ്രബോധനങ്ങൾ സ്വീകരിക്കാതെ, അതുകൊണ്ടാണ് സൺഡേ സ്കൂൾ പഠിക്കണമെന്ന് പറയുന്നത്. സൺഡേ സ്കൂൾ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ഈ പ്രബോധനമില്ലാതെ ഒരുത്തൻ മുന്നോട്ട് പോയാൽ അവൻ ദൈവത്തിന്റെ വഴികളിലൂടെ അല്ല മുന്നോട്ട് കൊണ്ടോ, അവനിൽ ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതായത് ദൈവിക പ്രബോധനങ്ങൾ, ഇപ്പൊ സൺഡേ സ്കൂൾ ഒരു ദൈവിക പ്രബോധനമാണ്, ഒരു ദൈവിക പ്രബോധനമാണ്. അഭിയന്റെ പിതാവ് നൽകുന്ന ഒരു 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 കാര്യം, അതൊരു പ്രബോധനമാണ്, ഒരു പ്രബോധനമാണ്. പിതാവ് നൽകിയിരിക്കുന്ന പാസ്റ്റർ ലെറ്ററുകൾ അതൊരു പ്രബോധനമാണ്. അപ്പൊ ഒരാൾ അതിനെതിരെ കൊടി പിടിച്ചാലോ? വചനം പറയുകയാണ്, ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നവൻ എന്തില്ല, ദൈവമില്ല. അപ്പൊ ഒരാൾ പറയട്ടെ, എനിക്ക് സൺഡേ സ്കൂൾ വേണ്ട എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ പറയുകയാണ്, അവൻ പറയുന്നത് എന്താണ്? അവൻ പറയാതെ പറയുന്നത് എനിക്ക് ദൈവത്തെ വേണ്ട എന്നാണ്. അതുകൊണ്ടാണ് വിശ്വാസ പരിശീലനം അത്രമേൽ പ്രധാനപ്പെട്ടതായിട്ട് സഭയിൽ കരുതുന്നത്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സഭയിലെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട കാര്യം ഈ പ്രബോധനമാണ്, അല്ലെ? ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അപ്പം മുറിക്കലും, രണ്ട് വചനം മുറിക്കലുമാണ്. അപ്പം മുറിക്കൽ, വചനം മുറിക്കൽ, ബലിപീഠവും വചനപീഠവും. അതുകൊണ്ടാണ് രണ്ടും ഒരേപോലത്തെ തുണി വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടിനും സെയിം പ്രാധാന്യമാണ്, രണ്ടും ഒരുപോലെ. ഏവൻഗേലിയും പീഠവും ബലിപീഠവും ഒരേ പ്രാധാന്യമാണ്. അപ്പം മുറിക്കുന്നു, വചനം മുറിക്കുന്നു, പ്രബോധനമാണ്. അപ്പോൾ പ്രബോധനം സ്വീകരിക്കാത്ത ഒരുത്തന് എന്തില്ല, ദൈവമില്ല. അപ്പോൾ ദൈവത്തിന്റെ പ്രബോധനങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവിക പ്രബോധനങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ഒരിക്കൽ കൂടി വായിച്ചേ, ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല, മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അതുകൊണ്ട് പ്രവചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിന്ദിക്കരുത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഉറക്കം വരുന്നോ? രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യത്താണ്, നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്. രണ്ട്, നിങ്ങൾ പ്രബോധനങ്ങളെ നിരസിക്കരുത്, അല്ലെ? നമ്മളിപ്പോൾ നോമ്പിന്റെ പ്രാർത്ഥന, നമ്മൾ ഉച്ചപ്രാർത്ഥന നടത്തും. ഉച്ചപ്രാർത്ഥന നടത്തുന്ന സമയത്ത് അതിനകത്തൊരു ആശയം പറഞ്ഞു വെച്ചിട്ടുണ്ട് നോമ്പിനെ പറ്റി. എന്താണ് നോമ്പ്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രബോധനത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കും, അല്ലെ? ആ പ്രബോധനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കും. ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ സമയത്ത്, വചനം മുറിക്കുന്ന സമയത്ത്, ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ പറയുന്നൊരു കാര്യം ദൈവിക പ്രബോധനമാണ്, ടീച്ചിങ്. അപ്പോൾ അതിനെ ആ വിശ്വാസി സ്വീകരിക്കണം. ആ ഒരാഴ്ചത്തേക്ക് അവന് ജീവിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഇതൊക്കെ എല്ലാ ആഴ്ചയിലും കേൾക്കുന്നല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ചാൽ വചനം പറയുകയാണ്, പ്രബോധനത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നവന് ദൈവമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത കാര്യം എന്താണ്? എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, അല്ലെ? മൂന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം ആത്മാവിനെ നിർവീര്യമാക്കരുത്, പ്രബോധനങ്ങളെ നിരസിക്കരുത്. മൂന്നാമത്തത് എല്ലാറ്റിനെയും പരിശോധിച്ച് നോക്കുക, എല്ലാം പരിശോധിച്ച് നോക്കുക. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ എന്ന് പറഞ്ഞാൽ? നോമ്പിന്റെ ഒരു പ്രാർത്ഥനയാണ്, നോമ്പിലല്ല നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ നമ്മളൊരു പ്രാർത്ഥന ഇതാണ്, എല്ലാം ഞാൻ പരിശോധിച്ചേ ദൈവാശ്രയമതിനേക്കായിൽ വലുതായില്ലൊന്നും അതിൽ പ്രിയൻ താൻ ധന്യൻ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? എല്ലാം ഞാൻ പരിശോധിച്ചു, അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ദൈവാശ്രയമതിനേക്കായിൽ വലുതായില്ലൊന്നും. എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വലുത് എന്താണ്? ദൈവാശ്രയമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ച് ഒരാൾ ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ എല്ലാം ഞാൻ പരിശോധിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ഞാൻ എവിടെയൊക്കെയാണ് തോറ്റുപോയത്, ഞാൻ എവിടെയൊക്കെയാണ് വിജയിച്ചത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വിജയിക്കാൻ പറ്റി. ചില മേഖലകളിൽ ഞാനൊരു പരാജയമായിരുന്നു. ചില സമയത്ത് ഞാനൊരു ഒരു ഭൂലോക പരാജയമായി പോയി. ഭൂലോക തോൽവി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അങ്ങനെ ആയിപ്പോയി. എന്താ കാര്യം? നമ്മൾ ദൈവാശ്രയമില്ലാതെ പല കാര്യങ്ങൾക്ക് ഇറങ്ങിയത് കൊണ്ടാണ് പല വഴികളിൽ നമ്മൾ എന്ത് ചെയ്ത് തോറ്റുപോയത്, പരാജയപ്പെട്ടു പോയത് അല്ലേ. നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് നമ്മുടേതായ രീതിയിൽ ചെന്നു, നമ്മൾ അടികൊണ്ട് തിരികെ ഓടേണ്ടതായിട്ട് വരും. അപ്പോ ദൈവാശ്രയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാം പരിശോധിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. എല്ലാം പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്, പിതാക്കന്മാർ പറയുകയാണ്, ദൈവാശ്രയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ദൈവാശ്രയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ കാര്യത്തിലും പ്രധാനപ്പെട്ടത് ദൈവാശ്രയമാണ്. ദൈവാശ്രയത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോ, ദൈവാശ്രയത്തിലേക്ക് നമ്മുടെ പിടുത്തം വരുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കി മാറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവും, നമുക്ക് എത്ര ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും നമ്മൾ ദൈവാശ്രയത്വത്തിൽ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം എന്താക്കി മാറ്റും, അനുകൂലമാക്കി മാറ്റും. ദൈവാശ്രയത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ഇത് ചെയ്തു തരും അല്ലെ. ഇനിയിപ്പോ ഒരു തടസ്സം വന്നാൽ തന്നെ കർത്താവ് പറയാണ്, ഇതിപ്പോ ചെയ്യണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അത് ചെയ്യരുത്. അതും ദൈവാശ്രയത്വമാണ്. നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് മുഴുവൻ പൂർത്തീകരിക്കുന്നതിനെ അല്ല ദൈവാശ്രയത്വം എന്ന് പറയുന്നത്. നമുക്ക് തിന്മയായിട്ടുള്ളതൊന്നും, ദോഷമായിട്ടൊന്നുമെന്നോ എന്റെ പ്രിയതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കും. എന്ത് മനോഹരം നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ആ പ്രാർത്ഥന ഒരു ഫീലിംഗ് അല്ലെ. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല. എപ്പോഴാ പാടിയത്? ഒരാൾ മരിച്ചു മുന്നിൽ കിടക്കുമ്പോ അവരുടെ മുഖത്തേക്കൊക്കെ നമ്മൾ പാടുകയാണ്, ദോഷമായിട്ടൊന്നും നിന്നോട് നിന്റെ ദൈവം ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ഈ മരണം പോലും നിനക്ക് എന്താണ്, നല്ലതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ദൈവത്തിൽ നിന്നൊന്ന് ആത്മാവ് ദൈവത്തെങ്കിലേക്ക് മടങ്ങിയതാണ്. കാര്യം നമുക്ക് ഇച്ചിരി കരച്ചിലും കണ്ണീരൊക്കെ വരുന്നെങ്കിലും ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ ദൈവം ചെയ്യുകയില്ല. കാരണം എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഒരു അടി തന്നത് എന്താണ്? തീയിലേക്ക് കൊണ്ടുപോയി കൈവച്ചതിനാണ്. പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അടി കിട്ടിയത്, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അടിച്ചത്. അല്ലെങ്കിൽ തീയിലേക്ക് കൈ കൊണ്ടുപോയത് കൊണ്ടാണ് അടിച്ചത്. കർത്താവ് എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കണ്ട, ദോഷമായിട്ടൊന്നും കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല. അപ്പൊ ദൈവാശ്രയത്വത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലർക്കും ഇത് മനസ്സിലാവില്ല. അതായത് നമ്മളൊരു മോശപ്പെട്ട കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഉടനെ അവിടെ ഒരു ബ്ലോക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടാത്തൊരു കാര്യത്തിന്, ഇപ്പൊ നമ്മളൊരു വീട് പണിക്ക് ഇറങ്ങി, കർത്താവ് ചില ബ്ലോക്കുകൾ തരുന്നത്, നീ വലിയ കടബാധ്യതയിൽപ്പെട്ട് നീ 4 പേരും കൂടെ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കരുത് നാളെ ഒരു കാലത്ത്. അതിനുവേണ്ടിയാണ് കർത്താവ് ആ വീട് പണി ബ്ലോക്ക് ചെയ്യുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അതാണ് ബ്ലോക്ക്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി അത് നടക്കുന്നില്ല, വേണ്ട, അത് ബ്ലോക്ക്. ആ ബ്ലോക്ക് കർത്താവ് ചെയ്യുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ബ്ലോക്ക് ചെയ്യണം അല്ലെ. ഫുട്ബോളിൽ അല്ലെങ്കിൽ ഈ വോളിബോൾ കളിക്കുമ്പോൾ ബ്ലോക്കേഴ്സ് തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എതിരാളിയുടെ ബോൾ വരാതിരിക്കാൻ വേണ്ടി, അത് ഗോളാവാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ഉണ്ട്. ബ്ലോക്കേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഒരു ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഈ ബ്ലോക്ക് ചെയ്യുന്ന ആളുകളാണ്. കാരണം എന്താണ്? അവര് ബ്ലോക്ക് ചെയ്യാനില്ലെങ്കിൽ എതിർ ടീം ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് ചില കാര്യങ്ങളിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ പിശാച് കേറി ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചില മേഖലകളിൽ നമുക്ക് വിജയം തരാത്തതിന്റെ പിന്നിൽ, ചില ബ്ലോക്ക് അനുവദിക്കുന്നതിന് പിന്നിൽ ദൈവം നമ്മുടെ രക്ഷയെ കരുതിയാണ് അത് ചെയ്യാത്തത്. നമ്മളതിൽ വിഷമിക്കരുത്. നമുക്ക് ചില വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ കർത്താവ് അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മെച്ചപ്പെട്ട ഒരാത്മാവായി മാറാൻ വേണ്ടിയാണ്. ശരീരമല്ല, മെച്ചപ്പെട്ട ഒരാത്മാവായി നിന്റെ ആത്മാവ് മാറാൻ വേണ്ടിയിട്ടാണ്. അതാണ് ചില തടസ്സം. അപ്പൊ ഉടനെ അതിന് വഴി പറഞ്ഞുകൊണ്ട് നടക്കരുത്. കുറച്ച് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഒരു ദൈവഹിതം അതിന് പിന്നിൽ വെളിപ്പെട്ടു വരും. മനസ്സിലാവുന്ന ഒരു ദൈവഹിതം ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കർത്താവ് കൃത്യമായിട്ട് പറയും, ചെയ്യരുത്, അല്ല കർത്താവ് ഇതങ്ങ് ചെയ്തേക്കാം, ഇതും കൂടെ എന്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ എപ്പ തട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ, കാരണം എന്താണ്, നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു ദൈവാശ്രയത്വം ഇല്ല. നമ്മൾ നമ്മുടെ ചിന്തയാണ് ഇപ്പൊ ചെയ്താൽ ഇത് നല്ലതാവും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ ഇപ്പോഴല്ല ചെയ്യേണ്ടത്, ഇപ്പോഴല്ല ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്താണ്, എല്ലാറ്റിനെയും നിങ്ങൾ പരിശോധിക്കുവൻ. മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആത്മാവ് പോയവരെ പോലെ ഇരിക്കരുത്. ഒന്നാമത്തെ കാര്യം എന്താണ്, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. നിർവീര്യമാക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നിർവീര്യത്തോടെയാണ് ഇരിക്കുന്നത്. വീര്യത്തോടെ പറയണം കേട്ടോ, ആത്മാവിനെ നിങ്ങൾ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞിട്ടൊന്നും ഉറങ്ങരുത്. അപ്പൊ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യരുത്, നിർവീര്യമാക്കരുത്. രണ്ട്, പ്രബോധനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിന്ദിക്കരുത്, അല്ലെങ്കിൽ അവഗണിക്കരുത്, അതിനെ അവഗണിക്കരുത്. മൂന്നാമത്തത്, എല്ലാം പരിശോധിക്കണം. കാരണം ഏത് മേഖലകളിലാണ് ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോ ഞാൻ ഉടനെ ചിന്തിക്കണം, കർത്താവ് എനിക്ക് നിന്നെ പിടിക്കാൻ എവിടെയൊക്കെ പറ്റും, എവിടെയൊക്കെ പറ്റും, എവിടെയൊക്കെ പറ്റും. ഇപ്പൊ നമ്മളൊരു ഒരാഴ്ചയിൽ പെരുന്നാൾ നടത്തി, നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണ്, എവിടെയൊക്കെ നമുക്കൊരു ദൈവ സാന്നിധ്യത്തെ കൂടുതൽ കൊണ്ടുവരാം. അല്ല ഒരാഴ്ച പെരുന്നാൾ നടത്തി നോട്ടീസ് അടിച്ചു, അത് കൊടുത്തു, ഇത് കൊടുത്തു, അങ്ങനല്ല. ആ പെരുന്നാൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ, എവിടെയൊക്കെ ദൈവ സാന്നിധ്യം കൊണ്ടുവരാം, എവിടെയൊക്കെ ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. നമുക്ക് എത്രമാത്രം ദൈവത്തിങ്കിലേക്ക് എത്താം, എത്ര പേർക്ക് ഇതിനകത്ത് എന്താണ് സന്തോഷത്തോടെ പങ്കെടുക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. നമുക്ക് എവിടെയൊക്കെ ദൈവത്തെ ക്ഷണിച്ചു വരുത്താം, ഏതൊക്കെ മേഖലകളുണ്ട് ക്ഷണിച്ചു വരുത്താൻ, ഏതൊക്കെ മേഖലകളുണ്ട്, അല്ലേ, ഏതൊക്കെ മേഖലകളുണ്ട്. അപ്പൊ നമ്മള് പെരുന്നാളിന് ഒരാളോട് ചോദിക്കുകയാണ് ഒരു നേർച്ച കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കും, കർത്താവെ വിളിക്കുന്ന ആള് എതിര് പറയല്ലേ, കണ്ടോ. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക്, ആരും കാണുന്നൊരു കാര്യമല്ല, പക്ഷെ ആ ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദൈവ സാന്നിധ്യം വന്നു, കണ്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ അവളെ വിളിക്കുമ്പോ ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പള്ളി പണിക്കൊക്കെ പല നമുക്ക് ബന്ധമുള്ള പലരെയൊക്കെ വിളിക്കുമ്പോഴേക്ക് പൈസ സഹായിക്കാനൊക്കെ വിളിക്കുമ്പോൾ അവരുടെ പേരെഴുതി വെച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ചെറിയൊരു പ്രാർത്ഥന ചൊല്ലി ഞാൻ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ കുരിശു വരച്ചുകൊണ്ടിരിക്കും. ഇത് ഇവർ വിളിക്കുമ്പോൾ ആ കോൾ അവരങ്ങോട്ട് എടുക്കുമ്പോൾ സത്യത്തിലൊരു പേടിയാണ്, എന്താ പറയണ്ടത്. കാരണം നമുക്ക് അങ്ങനെ പൈസ ചോദിക്കുന്നത് സത്യം പറഞ്ഞതാണ് ഭയങ്കര അസ്വസ്ഥത. ഒരാളോട് നമ്മൾ പൈസ ചോദിക്കാന്ന് പറഞ്ഞാൽ വലിയ കിഡ്നി ചോദിച്ചാൽ അയാൾ തരും, പക്ഷെ കിഡ്നി പറഞ്ഞാൽ തരാമെന്ന് ചോദിച്ചാൽ പിന്നെ നാളെ അങ്ങോട്ട് വരാൻ പറയും. പക്ഷെ പൈസ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ. പക്ഷെ ഞാൻ എൻ്റെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇതാണ്, എവിടെയൊക്കെ പ്രാർത്ഥിച്ച് വിളിച്ചോ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകം കണ്ട പിശുക്കന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ഏറ്റവും വലിയ പിശുക്കന്മാരോട് ചോദിക്കേണ്ട വന്നിട്ടുണ്ട്, പക്ഷെ അവര് സഹായിച്ചിട്ടുണ്ട്. ചില ആളുകൾ തരുമെന്ന് വിചാരിച്ച് നമ്മള് ഇതിനെ കൂടെ നടന്നു പോകുന്ന വഴിക്കിടെ എവിടാണ് ഇഞ്ചി പൈസ തരുമോ, ഇല്ല ഇല്ലേ, നമ്മള് ഞെട്ടിപ്പോ. കാരണം അവിടെ പ്രാർത്ഥന വന്നിട്ടില്ല, അവിടെ ഒരു 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 പ്രാർത്ഥന വന്നിട്ടില്ല. അതാണ് എന്റെ കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ അബദ്ധം പറ്റിപ്പോയല്ലോ, അല്ലെ, കുറച്ച് പൈസ സഹായിക്കുമെന്ന് കയ്യിലുള്ള ആളായിരുന്നു. അപ്പൊ അയാൾ പിന്നെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛാ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ അച്ഛൻ വിളിച്ചപ്പോൾ തരണ്ടാന്ന് തോന്നി, സത്യം വേറൊന്നും അല്ല, തരണ്ടാന്ന് തോന്നി, തരത്തുമില്ല. അപ്പൊ കുഴപ്പം എവിടെയല്ല ചോദിച്ചു, എന്റെ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ആ ദൈവാശ്രയം വന്നിട്ടില്ല. നമ്മൾ എന്താ വിചാരിച്ചത്, ആ നമുക്ക് ഏറ്റവും അറിയാവുന്ന ആളാണ് തരുമെന്ന് വിചാരിച്ചു. നമ്മൾ ആരിൽ ആശ്രയിച്ചു, ആ വ്യക്തിയിൽ ആശ്രയിച്ചു. അല്ലെങ്കിൽ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ, എനിക്ക് നമ്മുടെ ബ്രദറിനോട് ഭയങ്കര അടുപ്പമാണ്, ഞാൻ പറഞ്ഞ ബ്രദറെ നമുക്ക് പള്ളിക്ക് വേണ്ടി 10,000 രൂപ തരണേ, തരാച്ച 10,000 രൂപ 1,000 ഞാൻ തരും എന്നാണ് പ്രതീക്ഷിച്ചത്. പുള്ളി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, 10,000 രൂപ തരത്തിലെന്ന് മാത്രമല്ല, ഇന്നാള് തരാനുള്ള 1,500 രൂപ തരികയും വേണം കേട്ടോ, ഈ ആഴ്ച വേണം. പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ ഞാൻ ആരും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലാണ് ആശ്രയിച്ചത്. ഞാൻ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടിരിക്കുന്നത്? ഇതുവഴി പോയിട്ട് വേണമായിരുന്നു ഇങ്ങോട്ട് വരാൻ. മനസ്സിലാവുന്നില്ലേ? പരിശുദ്ധ കുർബാനയിലേക്ക് അല്ലെങ്കിൽ ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് പോയിട്ട് വേണമായിരുന്നു, അങ്ങോട്ടൊരു ചരട് വെച്ചിട്ട് വേണമായിരുന്നു ഇങ്ങോട്ട് അതിൽ നിന്നൊരു ചരട് വലിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുള്ളി പറയുകയില്ല. അപ്പോ ഇതാണ് പ്രശ്നം. അപ്പോ നമ്മള് ഈ ദൈവ എവിടെ ഏത് മേഖലകളിലും ആ ഒരു ദൈവാശ്രയത്തെ ബോധപൂർവം നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് നല്ല കാര്യങ്ങൾ കാണാൻ പറ്റും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നന്മയായിട്ടുള്ളത് കാണാനായിട്ട് ദൈവം കൃപ തരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ചെടി നട്ടാൽ പോലും അതൊരു പ്രാർത്ഥനയോടുകൂടി നമ്മളൊരു വിത്തെറിഞ്ഞാൽ അതെന്തായി മാറും? ഒരു മരമായി മാറും. അല്ലെങ്കിൽ നമ്മൾ നട്ട ചെടി പോലെ ഉണങ്ങിപ്പോകും. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഒരു വിത്ത് ഇട്ടാൽ ആ വിത്ത് എന്തായി മാറും? ഒരു മരമായി മാറും. ഒരു ദൈവാശ്രയം വന്ന് കർത്താവേ ഈ വാഴ നടുകയാണ്, ഇത് അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥന വരുമ്പോഴത് ഓർക്കാറില്ല. ഞാൻ പറയണേ, കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഒരു 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 ചിന്ത ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നാൽ നമുക്ക് അതിനകത്ത് ഇനി ഒരു വാഴ കൊലച്ചില്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് സങ്കടം ഉണ്ടാവുകയില്ല. അതാണ് അതിനകത്ത് മറ്റൊരു രസം. അല്ല, ഞാൻ എന്തോരം വാഴ ആട്ടെ, എല്ലാം ഉണങ്ങിപ്പോയി, എനിക്കൊരു സങ്കടമില്ല, ഒരു സങ്കടമില്ല. എല്ലാ പള്ളികളിലും ഞാൻ 100 വാഴ വെച്ച് നട്ടിട്ടുണ്ട്, അതിൽ 2 പോലും കിളിച്ചു വന്നിട്ടില്ല, ഒരു സങ്കടമില്ല. അല്ല, അത് ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് അത് നമ്മളെ തളർത്തുകയും അല്ലേ, നമ്മൾ അടുത്ത പള്ളിയിൽ പോയാലും പാടുപാടും. ഒരു വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കൊലയ്ക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല, നടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് വചനം പറയുന്നത്, നടുന്നവനോ നനയ്ക്കുന്നവനോ ഒന്നും അല്ല പ്രധാനപ്പെട്ടത്, വളർത്തുന്നവനായ ദൈവമാണ് ഏറ്റവും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു കൃഷിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് യാതൊരു വിഷമവും ഇല്ല. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ആരാണ്? ദൈവമാണ് ഏറ്റവും. നമ്മൾ നട്ടത് കൊണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചത് കൊണ്ടോ അല്ല, മറിച്ച് ഒരു ദൈവത്തിന്റെ കൃപ വന്നതുകൊണ്ടാണ് ഒരു വിത്ത് എന്തായി മാറിയത്? ഒരു മരമായി മാറിയതും മാറുന്നതും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. െ അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറയുള്ളവരെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ദൈവം നമ്മളെ കൈവിടുകയില്ല. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ കർത്താവ് നമ്മളെ അനുവദിക്കും. നമ്മൾ നിലത്ത് വീണ് കിടക്കേണ്ടവരല്ല, ഉയർന്ന് പറക്കേണ്ടവരാണ്. ഒരു പക്ഷിയെ പോലെ കൃപയിൽ പറക്കേണ്ടവരാണ് നമ്മൾ. കരങ്ങൾ ഉയർത്തി ആ ഒരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൈകളടിച്ചുമാണ് കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ചോദിച്ചാൽ ലഭിച്ചിടും, മുട്ടിയാൽ തുറക്കും. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്, കരങ്ങൾ ഉയർത്തി യാചിച്ചാൽ മറുപടിയുണ്ട് മുന്നിയാൽ തുറന്നിടും ചോദിച്ചാൽ വേദിച്ചിടും അതു നിശ്ചയം 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 അതു നിശ്ചയം വക്തം തന്നവനകകില്ല പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുന്നിയാൽ തുറന്നിടും ചോദിച്ചാൽ വേദിച്ചിടും അതു നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുന്നിയാൽ തുറന്നിടും ചോദിച്ചാൽ വേദിച്ചിടും അതു നിശ്ചയം പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടത് ദൈവാശ്രയ ബോധത്തിൽ നമ്മൾ ജീവിക്കണം അല്ലെ. ഈ നോമ്പുകാലത്ത് നമുക്ക് കൂടുതൽ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. നോമ്പുകാലത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ കർത്താവ് മരുഭൂമിയിലെ പരീക്ഷ എത്ര ദിവസം ഉപവസിച്ചു? 40 ദിനരാത്രങ്ങൾ അല്ലെ. നമ്മളെ പോലെ പകൽ ഒരു നേരം അല്ല, 40 ദിനരാത്രങ്ങൾ കർത്താവ് എന്ത് ചെയ്തു? ഉപവസിച്ച് പ്രാർത്ഥിച്ചു അല്ലെ. രാവും പകലും ഉപവസിച്ചു. ഉപവസിച്ചു കഴിഞ്ഞപ്പോ അവന് വിശന്നു അല്ലെ. പ്രലോഭകൻ അവന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഈ കല്ലുകൾ എന്താവുക? അപ്പമാവുക അല്ലെ. അപ്പൊ ഈ നോമ്പുകാലത്ത് ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഈശോ പറയുകയാണ് 40 ദിവസം ഉപവസിച്ചു. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആ ഉപവാസം കഴിഞ്ഞപ്പോൾ തന്നെ ആര് വന്നു? പിശാചു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ദൈവ കൃപയിലേക്ക് എത്തി എന്ന് കണ്ടാൽ അതിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാചു. അപ്പോ ഈശോ എന്താ ചെയ്തത്? ഈശോ പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആരെ കൊണ്ടാണ്? ഈ അപ്പം കൊണ്ടാണോ? അല്ല, ഈശോ പറഞ്ഞു തന്നെ എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടാണ്. അപ്പോൾ ദൈവവചനം കൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പിടുത്തം എവിടെയാണ്? ഡൈനിങ് ടേബിളിലുള്ള അപ്പത്തിലല്ല, മറിച്ച് നമ്മുടെ പിടുത്തം സ്വർഗത്തിലാണ്. നമ്മുടെ ദൈവാശ്രയ ബോധം ഈശോ കാണിച്ചിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെ? അപ്പം ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ പറയുകയാണ്, അപ്പത്തിലല്ല പിടിക്കേണ്ടത് അല്ലെ, അപ്പത്തിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് നീ നോക്കേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. ആണ് ഈശോ പറഞ്ഞത്. മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും. ഇതിലേതെങ്കിലും ഒരു വാക്ക് മിസ്സായി പോകരുത്. ഓരോ വാക്കുകൊണ്ടുമാണ് നീ എന്ത് ചെയ്യുന്നത്? ജീവിക്കേണ്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണ്? കർത്താവിനെ ദേവാലയത്തിന്റെ മുകൾ ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? താഴേക്ക് ചാടുക അല്ലേ. അപ്പോ നിന്നെ മാലാകമാർ താങ്ങിക്കൊള്ളും എന്നൊരു വചനം ഉണ്ടല്ലോ. ആര് പറഞ്ഞു? പിശാചു പറയാം. എന്നൊരു വചനം, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ തക്കവണ്ണം മാലാകമാർ നിന്നെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ വചനം പിശാചു പറയുക. അപ്പൊ ഉടനെ ഈശോ പറയുകയാണ്, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ചാടിയല്ല പരീക്ഷിക്കേണ്ടത്. ചാടിയാലും ചാടിയില്ലെങ്കിലും കർത്താവ് നിന്നെ താങ്ങുന്ന ദൈവമാണ്. ദൈവം നിന്നെ താങ്ങുന്നുണ്ടോ എന്നറിയാൻ നീ ചാടി നോക്കേണ്ട ആവശ്യമില്ല. ചാടി നോക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിന്നെ പരിപാലിക്കുന്നവൻ ആരാണ്? ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ പരിപാലിക്കുന്നതും വഴി നടത്തുന്നതും ദൈവമാണ് എന്ന് നീ അറിയണം. നീ ഒരു കുഴിയിൽ വീണത് കൊണ്ടല്ല കുഴിയിൽ നിന്ന് കയറ്റുന്നത് ദൈവമാണെന്ന് നീ അറിയേണ്ടത്, മറിച്ച് നീ കുഴിയുടെ കരയ്ക്ക് നിൽക്കുമ്പോഴും നീ അറിയണം ഇവിടെ നിൽക്കുന്നതിനും കാരണം ദൈവമാണ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ദൈവമാണ്. ഇപ്പൊ നമ്മുടെ പിടുത്തം മുഴുവൻ എവിടെയാണ്? ദൈവത്തിലാണ്. കണ്ടോ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് വലിയൊരു മലയുടെ മുകളിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നത് മുഴുവൻ എന്റേതാണ്, നീ എന്നെ ആരാധിക്കുക. കണ്ടോ, നീ എന്നെ ആരാധിച്ചാൽ ഈ കാണുന്നത് പിശാച് എന്ത് മണ്ടത്തര പറയുന്നു. എല്ലാം സൃഷ്ടിച്ച ദൈവത്തോട് പറയുകയാണ്, ഈ 4 ഏക്കർ മല നിനക്ക് തരാം. ഈശോ പറഞ്ഞത് എന്താണ്? കർത്താവ് പറഞ്ഞത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിസ്സാര ലാഭത്തിനു വേണ്ടി നമ്മൾ ഓതിക്കെട്ടാനും ജപിച്ചു കെട്ടാനും ചരട് കെട്ടാനും പോകരുത്, ദൈവമായ കർത്താവിനെ മാത്രമേ. അല്ലെ, 4 ഏക്കർ പറമ്പ് കിട്ടാൻ വേണ്ടി പിശാചിന്റെ മുമ്പിൽ നീ എന്ത് ചെയ്യരുത്? സാഷ്ടാംഗം വീഴരുത്. മൂന്നാമത്തതാണ് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ആപ്ലിക്കബിൾ, പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര ലാഭത്തിന് ഈ കാണുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ, ഇതിനപ്പുറത്തുണ്ടല്ലോ. ലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതാണ്. എനിക്ക് കാണാൻ പറ്റുന്നതല്ല മാവിൻ്റെ ഉടുമ്പരാണ്. ഇത്രയാണോ ലോകം? അല്ല, ഇതിനപ്പുറമില്ല. അത് വേണ്ടേ? ഈ കാര്യം നടക്കാൻ വേണ്ടി പോയി ഒരു മന്ത്രവാദം ചെയ്തു. ഇപ്പൊ ചോദ്യം ഇതാണ്, അത് കഴിഞ്ഞ് ഇനിയും കാര്യങ്ങളില്ലേ? അതാരെയും അതേത് മന്ത്രവാദിയുടെ ചരടിന് പറ്റും? ഈ കല്യാണം നടക്കാൻ വേണ്ടി മന്ത്രവാദിയുടെ അടുത്ത് പോയി. അപ്പൊ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടാവാൻ, അത് കഴിഞ്ഞ് അതിന്റെ പഠിത്തം, വിവാഹം നടക്കാൻ. അങ്ങനെയെങ്കിൽ കേരളത്തിലും ലോകത്തിലും മന്ത്രവാദികൾ തികയുകയില്ല. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. കണ്ടോ, അതായത് പ്രിയപ്പെട്ടവരെ, എവിടെയും നമ്മുടെ പിടുത്തം എവിടെയായിരിക്കണം? ദൈവത്തിൽ. ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ ആശ്രയം ആരിലാവണം? ദൈവത്തിലാണ്. നമ്മുടെ എല്ലാ പിടുത്തവും ദൈവത്തിലാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ നോമ്പുകാലം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തയും മുഴുവൻ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ വളരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത കാര്യം ഇതാണ്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. എല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഇത്ര നേരം ഞാൻ പറഞ്ഞതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദൈവാശ്രയത്വം എന്നാണ് ഈ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് നിൽക്കുന്നേ ഉള്ളൂ. എല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഏതാണ്? ദൈവാശ്രയത്വം. ദൈവാശ്രയത്വം മറക്കരുത്. ദൈവാശ്രയത്വം. ശാന്തശീലനായതുകൊണ്ടാണ് ഞാൻ അടിക്കാത്തത്. മനസ്സിലാവണം. ഇന്നലെ ഞാൻ പ്രഖ്യാപിച്ചു ശാന്തശീലനാവണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദൈവാശ്രയത്വം. അടുത്തത്, നന്മയെ മുറുകെ പിടിക്കുവിൻ. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ ഏറ്റവും നല്ലത് ഏതാണ്? ദൈവാശ്രയത്വമാണ്. അതിനെ നിങ്ങൾ, നല്ലതിനെന്ന് പറഞ്ഞാൽ ഈ ദൈവാശ്രയത്വത്തെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? മുറുകെ പിടിക്കുവിൻ. ഈ നല്ലതിനെ മുറുകെ പിടിക്കുവിൻ. ഇത് മാത്രമേ നല്ലതുള്ളൂ. പിശാച് എന്ന് പറയും, എന്നെ ആരാധിക്കൂ, ഇത് തരാം, പോവരുത്. പിശാച് പറയും, പള്ളിയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് താഴോട്ട് ചാടാൻ പറയും, ചാടരുത്. പിശാച് പറയും, ഈ കല്ലുകൾ അപ്പമാകാൻ പറയും, ഈ ലാഭം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ചെയ്യൂ, ചെയ്യരുത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കാണ്. ദൈവമാണ്, ദൈവാശ്രയത്വമാണ് ഏറ്റവും നല്ലത്. തിന്മയെ അകറ്റിക്കളയുവിൻ. തിന്മ ഒന്നും പാടില്ല, അതിനെ അകറ്റിക്കളയുക. നമ്മൾ തിന്മ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ആദ്യം കുറച്ച് ഭൗതികമായ ലാഭം ഉണ്ടാകും. നമുക്ക് ഒരാളെ വേണമെങ്കിൽ കുറെ ദിവസം പേടിപ്പിച്ച് നിർത്താം, അവൻ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ നമ്മളെക്കാൾ ശക്തനായ ഒരുത്തിനെ കാണുമ്പോൾ അവൻ അവൻ്റെ കൂടെ ചേർന്ന് നമുക്കിട്ടടിക്കും. ഇതാണ് തിന്മയുടെ പ്രത്യേകത. തിന്മ കൊണ്ടുണ്ടാകുന്ന ലാഭങ്ങളൊക്കെ അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഓർത്തിരുന്നു, തിന്മ കൊണ്ട് ഒരാള് പൈസ സമ്പാദിക്കാന്ന് വിചാരിക്കുക, അല്പകാലത്തേക്ക് മാത്രമേ അതിന്റെ ആയുസ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദുഷ്ടത കൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ നേടരുത്. ദുഷ്ടത കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും സുഹൃത്തുക്കളെ നേടരുത്. ഞാനൊരു ദുഷ്ടനാണ്, അപ്പൊ എൻ്റെ കൂടെ ഞാനൊരു ഗുണ്ടയാണ്, എൻ്റെ കൂടെ കുറച്ച് ആളുകൾ നിൽക്കുന്നു, കാരണം അവരുടെ കാര്യം നടക്കാൻ. അങ്ങനെ നിങ്ങൾ ശത്രുക്കളെ, തിന്മയ്ക്ക് വേണ്ടി തിന്മ ചെയ്യാൻ വേണ്ടി, തിന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? സുഹൃത്തുക്കളെ നടരുത്. എന്ന് പറഞ്ഞാൽ ഒന്നും ദുഷ്ടത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നേടിയെടുക്കാനായിട്ട് പാടില്ല. ഈ നോമ്പുകാരൻ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദുഷ്ടമായ വഴികൾ, നമുക്ക് നഷ്ടം വന്നോട്ടെ, സാരമില്ല. മോശപ്പെട്ടൊരു വഴികളിലൂടെ നമ്മളൊരു കാര്യത്തെ നേടിയെടുക്കാൻ പരിശ്രമിക്കണം.